problem on your pun in you. Hey, can you get the hallway can? എന്താ പൊടിച്ചി? അവനോട് പുറത്ത് മാപ്പാക്കണം. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ചു കൂട്ടണേ? ആലോചിക്കാൻ സ്വപ്നങ്ങളുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികള് സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്ക. കുംഭം നടക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സ്വർണ ജാതിക്കാരിൽ തരൂ. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്കാം. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ? കുടിച്ചി ചീല കൊണ്ട് മാറുമറച്ചപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവരും മറക്കോ, പക്ഷെ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അറിയുമോ നിനക്ക്? അറിയിക്കുക നീചജാതികളെ. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്റെ ചാത്തനൊന്നും പറയാത്തെ. മണ്ണി പൊന്നു വിളയിക്കാനല്ലാതെ ഏനി വേറൊന്നും അറിയില്ല അമ്പരാട്ടി. അത് പോരെ ചാത്ത, ഈ ചാളയിൽ എത്തുന്നത് വരെ ഉണ്ണുന്നത് ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ ക്രൂരമായ മതപരിവർത്തനങ്ങൾക്കിടയിൽ ചാരിത്രം സംരക്ഷിക്കാൻ ഓടിയ ഞാൻ ഇവിടെ എത്തി. മുഹമ്മദീയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്, അകത്തളങ്ങളിൽ അടച്ചിടുകയല്ലാതെ ജീവിതം എന്തെന്ന് സവർണ മേധാവിത്വം സ്ത്രീകളെ പഠിപ്പിച്ചില്ല ചാത്ത. ബ്രാട്ടി ചാളെ കഴിയണ ശരിയാവൂല. ബ്രാട്ടി പോണം, എവിടെയും പോയി സന്തോഷമായിട്ട് കഴിയണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് ചാത്തന് ഇഷ്ടമല്ല. ബ്രാട്ടി പോണം. ഈ ചാള വിട്ട് ഞാൻ പോണെങ്കിൽ അത് മണ്ണിലോട്ട് മാത്രമായിരിക്കും. ഇന്നലെ രാത്രിയിൽ ഈ കാന്താരി എവിടെയായിരുന്നു?
ചെറുമക്കുടിയിലോ അതോ കാവൽച്ചാളയിലോ? എന്റെ കൂടെ കാവൽച്ചാളയിലാമ്പ്ര. അതെന്താണ് എപ്പോഴും പൊക്കണം കെട്ടി നടക്കണ്ട പോലെ ഇവിടെ കൂടെ കൂട്ടി നടക്കണത്? തള്ളയില്ലാത്ത പിള്ളയല്ലേ അമ്പ്ര. അതുകൊണ്ടാണ് വിഡ്ഢി ഞാൻ പറയണേ, ഇനി പോലെ അവള് ചെറുമക്കുടി കഴിഞ്ഞാ മതി. അത് പറ്റില്ല അമ്പ്ര. എന്തേ തലയും മേലയും വളരണ പ്രായമല്ലേ അമ്പ്ര, എന്തേലും ഏനക്കേട് പറ്റിയാല്. ഉണ്ണാൻ തരുന്നതും ഉടുക്കാൻ തരുന്നതും ജമ്മിയ. നീ ഒരു പെണ്ണാണോ അല്ലയോ എന്നറിയാനുള്ള അവകാശം ജന്മിക്കുണ്ട്. പൊക്കന്റെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രായം തൊലിക്കലടി. ആ അങ്ങനെ പറഞ്ഞുകൊടു നായരേ. പാവപ്പെണ്ണ്. ആ ചീലി ചരലോട്ട് കെട്ടിട്ടോ, ഒന്ന് തുള്ളി ചാടടി. പറഞ്ഞ കേട്ടിട്ടുണ്ടോ? എന്താ കാണണ്ടേ? അല്ല അതിപ്പോ അഴിച്ച സ്ഥിതിക്കൊന്ന് കണ്ടേച്ചു. അതെ അതെ, എന്താ നിങ്ങക്കിപ്പോ എന്താ കാണണ്ടേന്ന്? അറയിലേക്ക് വരിക. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. അതെ, എന്റെ കല്യാണി നടുവിന് തീരെ സുഖമില്ല. ആ നാണുവാദ്യം ഒന്ന് തിരുമാന്ന് പറഞ്ഞിട്ട് ഒട്ട് കാണുന്നുമില്ല. നിക്ക. പ്രായമായ പെണ്ണിനെ ജന്മിമാർക്ക് മുന്നിൽ കെട്ടിയെഴുന്നള്ളിക്കുന്നു, നാണമുണ്ടോ നിനക്ക്? മാളികയ്ക്കുള്ളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. മേലിവിളെ കൊണ്ട് ഈ മുറ്റത്തേക്ക് വരരുത്, അയാളുടെ കണ്ണിലിവിളെ കാണുകയും ചെയ്യരുത്. പൊയ്ക്കൊള്ളൂ. എന്നിട്ട് നീ എന്നെ കുറിച്ച് പറഞ്ഞു? മൈന നെറിയുള്ളോളാ, ഇമ്പുരാട്ടി അന്ന് എന്നോട് എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ കണ്ട കാര്യം ചാത്തം പോലും അറിയരുതെന്നല്ലേ? നിനക്കറിയില്ല എന്റെ സ്ഥിതി. ഉറ്റവരെ ഇവിടെവരെ നഷ്ടപ്പെട്ടവളാ ഞാൻ. ഇപ്പൊ എന്റെ ബന്ധുവും രക്ഷകനും എല്ലാം ചാത്തനാണ്. നീ എന്റെ മനസ്സറിയുന്ന കൂട്ടുകാരിയും. നിനക്കിത് എന്തു പറ്റി? എന്തിനാ പരിഭ്രമിക്കണേ? ഉമ്പ്രാട്ടിക്ക് അടിയങ്ങളെ ചെറുമേ തൊടാമോ? ഉമ്പ്രാട്ടി തൊട്ടാലെന്താ കുഴപ്പം? സാവിത്രി മൈനെ തൊട്ടാല് ലോകം അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ, സൂര്യൻ ഉദിക്കാതിരിക്കുമെങ്കിൽ ഉദിക്കണ്ട. മനസ്സുണ്ടെങ്കിലേ ആർക്കും ആരെയും തൊടാം. ദാ ഇതുപോലെ നിൽക്കുകയും ചെയ്യാം. ഇതൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഞങ്ങൾക്ക് തമ്മിൽ എന്തായിത്തം? സ്നേഹമാണ് ജാതി, സ്നേഹമാണ് മതം. ജാതി പിശാചിനെ മാറ്റി നിർത്തിയാല് ആർക്കും ആരെയും തൊടാം. നാല് അമ്പ്രാട്ടി, നാട്ടടപ്പ് മാറ്റാൻ പറ്റുമോ? പറ്റണം. തല ചായ്ക്കാൻ നിന്റെ കൂരയിൽ ഇടം തന്നു, നിന്റെ പനമ്പായ തന്നു. മനസ്സ് തുറക്കാൻ മൈനെ തന്നു. നിങ്ങളാണ് എന്റെ ബന്ധുക്കൾ, നിങ്ങളെ തൊടാന്ന് എന്റെ മനസ്സ് പറയണു.